हाय फ्रेंड्स चानल् स्वागत अब कई रेसीपी इष्टपेट विचार इन नम्बर रेसीपी बीफ पेपर मसाल अब वीडियो मुंबई ए चानल आदमी कावर चानल सब्सक्रैब सब्सक्रैब बेल बटन कूड़ी क्लिक ना या वीडियो नोटिफिकेशन वरू नमुकान आवश्यक साधन नोक ആദ്യം തന്നെ വേണ്ടത് 1 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് ഒരു 4 വെളുത്തുള്ളി മീഡിയം ടൈപ്പ് ഇഞ്ചി അതുപോലെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് അതുപോലെ കുറച്ച് കറിവേപ്പില ഈ കറിക്ക് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 2 ഏലക്ക അതുപോലെ 3-4 തീരെ ചെറിയ കഷ്ണം കറുകപ്പട്ട 3 ഗ്രാമ്പു 1 ടേബിൾസ്പൂൺ ജീരകം 6 വറ്റൽമുളക് അതുപോലെ 1 ടേബിൾസ്പൂൺ മല്ലി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു 3-4 വെളുത്തുള്ളി സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് എണ്ണ അതുപോലെ വെള്ളം നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്കറിൽ ഒരു 7-8 വിസിൽ അടിക്കണം ഇത് നന്നായിട്ട് വേകണമെങ്കിൽ അപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഇനി വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ബീഫ് ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വെള്ളമില്ല ഇപ്പോ ഒരു പാൻ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതെല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുത്തു ചെറു തീയിൽ ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇതിപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറിയതിനു ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു കൊണ്ടുവരണം ഞാനിപ്പോൾ ഇത് ഇവിടെ അടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് കറിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം സവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇതുകൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത് പക്ഷേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചയാണ് അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറു തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം
നമ്മളിത് മൂത്ത് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇത് പരട്ടി വെക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ബീഫും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം ഇതിനി വേഗം ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി വെച്ചായിരുന്നു ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കണം അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ വിളമ്പുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് അത് സഹായിക്കും അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക